ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ബേബിക്ക് 6 മന്ത് കംപ്ലീറ്റ് ആയിട്ടോ, കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ സോളിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആളെ റിയാക്ഷനൊക്കെ കാണാൻ നിങ്ങൾക്ക് എന്താ കഴിക്കുമെന്നൊന്നും അറിയില്ല, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റത്തെ ഒരാഴ്ച ഞാൻ ഒരു നേരം വെച്ചിട്ടാട്ടോ കൊടുക്കുന്നത്, പിന്നെ രണ്ടാമത്തെ ആഴ്ച തൊട്ടൊരു 2 നേരം വെച്ചിട്ട് കൊടുക്കാനാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. കഴിക്കോ കഴിക്കൂലെന്നൊക്കെ, കഴിക്കോന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആള് ഫസ്റ്റത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് തുപ്പിക്കളയലാണ് കേട്ടോ, പിന്നെ ഛർദി, ഇത് രണ്ടുമാണ് അവൾക്കുണ്ടാല്. അപ്പം ഇവിടെ ഞാനിപ്പം ഫുഡ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണ് അറിയില്ല, മിക്കവാറും തുപ്പിക്കളയാൻ മതി, നോക്കാം. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഓഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റാഗിപ്പൊടി ആട്ടോ. അപ്പൊ ഞാൻ റാഗിയും അതേപോലെ വായക്കപ്പൊടി ഇല്ലേ അതും പിന്നെ നവരരിയും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നവരരി ഞാൻ റെഡിയാക്കിയില്ല, കുറച്ച് എന്നിട്ട് കൊടുത്തു തുടങ്ങാൻ വിചാരിച്ച് അത് ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ വായക്കപ്പൊടിയും. അപ്പൊ മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വായക്കപ്പൊടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യൽ കുട്ടികൾക്കും തോന്നുന്നു. റാഗി കൊടുക്കുന്നവരും ഉണ്ട്, കുഴപ്പമില്ല, നമ്മളിഷ്ടം. അപ്പൊ നമുക്ക് ആദ്യം റാഗിപ്പൊടി നോക്കാം, കൈക്കോ നോക്കാം കേട്ടോ, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇനി പോയി നോക്കാം. നമ്മൾ ആദ്യം ഒന്ന് കുളിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. വീട്ടിലത്തെ പണിയൊന്നും കഴിഞ്ഞില്ല, അതൊക്കെ ആദ്യം ഒന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് വിള നോക്കാം. അപ്പൊ സമയം 9:30 ആയിട്ടോ. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ടൊക്കെ പോകാം. വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പം രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നല്ല പായസമൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുത്തിൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികൾ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ ഓനക്ക് പായസേനും സേമിയോ അതിന് ഓനൊക്കെ പറഞ്ഞയച്ച് അതിന് ശേഷം ഞാൻ വീട്ടിലത്തെ ഓരോ പണികളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ് നമുക്ക് ദുവമോൾക്ക് ഇന്ന് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ എൻറോള് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 2 സ്പൂണ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പനക്കൽക്കണ്ട ഉരുക്കി നന്നായിട്ട് അരച്ച് ചൂട് പണിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ 1 ഗ്ലാസ് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഞാൻ 2 സ്പൂണ് പനക്കൽക്കണ്ട സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കുക കേട്ടോ, കട്ടല്ലാതെ ഇളക്കിയെടുക്കുക. പിന്നെ ഇത് ഞാൻ നല്ല തിളച്ച് ചൂടുവെള്ളം വാർന്നപ്പോഴേക്ക് തന്നെ അത് ഓൾറെഡി നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുറച്ചുകൂടി ഒന്ന് ഒഴിച്ച് ഞാനൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കട്ട കൂടാണ്ട് ഇളക്കിയെടുക്കണം കേട്ടോ, കട്ട ഉണ്ടായവർക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു തിക്നെസ് കുറച്ചിട്ടാണ് എടുത്തത്. പിന്നെ അത് ചൂടാറിയപ്പോൾ കുറച്ചൊന്ന് കട്ടി കൂടി, പിന്നെ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചുകൂടി ഒന്ന് കട്ടി കുറച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അതിന് കുറുക്കൊക്കെ റെഡിയാക്കി വെച്ചു, ഇനി ഞങ്ങൾ കുളിക്കാൻ പോവാണ്. ഇനി ഞങ്ങൾ കുളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പാപ്പ് കഴിക്കാൻ. ഇനി ഞങ്ങൾ കുളിച്ചിട്ട് വരാം. ടാറ്റാ ടാറ്റാ, നമ്മൾ കുളിച്ചാൽ പോവല്ലേ. കുളിച്ചാൽ പോവാഞ്ഞാനി, കുളിച്ചാൽ പോവാഞ്ഞാനി. ഓള് സെൽഫി സ്റ്റിക്കുമ്മേലേക്കാണ് നോക്കണ്. കുളിച്ചാൽ പോവാഞ്ഞാനി, പാപ്പ് തിന്നണ്ടേ. അങ്ങനെ ഇതാ നമ്മളെ കൂടെയൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ പാപ്പ് കഴിക്കാൻ പോവുകയാണ്. ആളെ ഞാൻ ഡ്രസ്സൊന്നും ഇടിപ്പിച്ചില്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു ഫുഡ് കഴിക്കുമ്പോഴാണ് കോട്ടില്ലേ അത് ഇടിയിട്ടാണ്. ഇനി കഴിച്ചു കഴിഞ്ഞാൽ ഒന്നായിട്ടാവും, അപ്പോൾ ഡ്രസ്സൊക്കെ പിന്നെയും മാറ്റേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് എനിക്ക് ഒന്നുകൂടി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുക്കാന്ന്. ആളെ കയ്യിൽ സ്പൂണായിട്ടുള്ളത്, എന്ത് കിട്ടിയാലും വേഗം വായ കൊണ്ടുപോകും, പക്ഷേ ഫുഡ് കഴിക്കുമ്പം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓള എക്സ്പ്രഷൻ ഒന്ന് നോക്കിയൊക്കെ, എന്തായാലും വായ തുറക്കൽ ഉണ്ടാവില്ല മിക്കവാറും. ബിസ്മില്ല റഹീം, നല്ല ആളാ. ആ ആ എന്താ ടേസ്റ്റ് ഉണ്ടോ, ടേസ്റ്റ് ഉണ്ടോ പൊന്നേ, ടേസ്റ്റ് ഉണ്ടോ കുട്ടിക്ക്, ടേസ്റ്റ് ഉണ്ടോ പാപ്പുന്, ടേസ്റ്റ് ഉണ്ടോ? എടാ കൈമലക്കാച്ചു
ഒരു ചെയർ വാങ്ങണം അല്ലേ, ഫുഡ് ചെയർ, ഫീഡിങ് ചെയർ. പെട്ടെന്ന് കൊടുത്തിട്ട് വരാം. ഫസ്റ്റ് റിയാക്ഷൻ ഞങ്ങൾ കണ്ടില്ലേ, ഇത് തുപ്പുന്നുണ്ട് കേട്ടോള്, പുറത്തേക്ക് തുപ്പുന്നുണ്ട്. പിന്നെ വൈകിട്ട് ഫുള്ള് കൈമലാണല്ലോ കുറച്ച് ഞങ്ങൾക്ക്. ആരെ കാണുന്നേ? ഏ മോളെ കാണുന്നുണ്ടേല്? അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കൊടുത്ത് അപ്പയെ കോള്, പിന്നെ ഉറക്കൻ്റെ പ്രാന്താ കിട്ടോ. ഞാൻ വേഗം പിന്നെ തൊട്ടിലയിലിട്ട് ആട്ടി ഉറക്കി, പിന്നെ കിച്ചണിൽ കയറി വേഗം ഫിഷൊക്കെ കട്ട് ചെയ്ത് കറി വെച്ച് ഫ്രൈ ചെയ്ത് ഉപ്പേരിന്ന് മറ്റേ ഇതില്ല വൈതന തോരനാണ് അതൊക്കെ വെച്ച്. അപ്പോൾ ഉമ്മ വീട്ടിലില്ലല്ലോ, ഉമ്മ താമരശ്ശേരി പോയി കഴിഞ്ഞു, ഒരു മണിയൊക്കെ ആയപ്പോൾ പിന്നെ വന്ന് കിട്ടും. അപ്പോൾ ഞാൻ തന്നെ ഇന്ന് കുക്കിങ്ങും എല്ലാം ഞാൻ തന്നെ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ വന്ന് ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ ഇനി അങ്ങനെ കുളിച്ച് ഒരാൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഉണ്ട് കളിച്ചിരിക്കുന്നിട്ടോ. ഏടേ പെണ്ണേ, ഞാൻ കുളിച്ച് വന്നപ്പം ഉമ്മ ഉണ്ടായിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ ഇപ്പം ഇവിടെ എണീറ്റ് പിന്നെ വേഗം കുളിച്ച് വന്ന് സ്കേൽസൊക്കെ വന്നിട്ട് ാണ് ഇവിടെ കളിക്കുന്ന ഒരാള് അല്ലേ. പത്തോ നോക്കൂ ഗേസ്, എന്റെ തൈപ്പോട് എടുക്കണ എടുത്തോ. തരൂല, പൊട്ടിച്ചു. എന്റെ ടോയ് എടുത്തോ, മോളെ ടോയ് ഇടേ. അപ്പൊ ഗേസ് 4 മണിയായി, മക്കളൊക്കെ സ്കൂളിൽ വരാൻ ടൈം ആയിട്ടുണ്ട്. 4:20 ബസ് വരിക. ഇപ്പൊ കുറച്ചൊന്ന് ഉറങ്ങണമൊക്കെ വിചാരിച്ചത്, പക്ഷേ പറ്റിയില്ല. മോള് പിന്നാലെ ഉറങ്ങിയിട്ടാവും, 1 മണിക്കൂർ ഉറങ്ങി, 2 മണിക്ക് ഉറങ്ങിയിട്ട് ഇതാ മൂന്ന് മണിക്ക് ഉറങ്ങിയിട്ട് 4 മണിക്ക് എണീറ്റ്. അപ്പൊ അമ്മാൻ്റെ അടുത്തുണ്ട് മോള്. അങ്ങനെ മോളമ്മൻ്റെ അടുത്ത് കൊടുത്ത് ഞാൻ മിനാനെ കൂട്ടാൻ പോവുകയാണ്. മുത്തുവിന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോരും. മിനാക്ക് ചില സമയത്ത് ഒറ്റയ്ക്ക് പോരും, ഇന്നേതല്ല എന്നെ കൂട്ടാൻ വരുമ്പോൾ പറഞ്ഞു വെച്ചതുകൊണ്ട് ഞാൻ പോവാണ്. അങ്ങനെ ഓളെ കൂട്ടി വന്ന് അപ്പോൾ നാളെ ഓണം സെലിബ്രേഷൻ ആണ് മോളെ സ്കൂളിൽ, ഇന്ന് മുത്തിൻ്റെയിനു. അപ്പം ഓൾക്ക് പട്ടുപാവാടയും ബ്ലൗസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനേക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ. നാളെ ആണുള്ള സ്കൂളിൽ പ്രോഗ്രാം. അപ്പം നാളെ രാവിലെ ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് രാവിലെ പോകണം. അപ്പം നാളെ രാവിലത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ആക്കും, സ്റ്റോറി ഇടും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വ്ളോഗൊന്നും എടുക്കലുണ്ടാവില്ല. അപ്പം അതിന് നാളെ ഫുൾ കോസ്റ്റ്യൂമിൽ അല്ലേ, ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇട്ടെന്ന് മാത്രം അല്ലേ, നമ്മളെ ഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്തല്ലേ, ഷേപ്പ് റെഡിയാക്കില്ലേ. അപ്പം അങ്ങനെ ഹാപ്പി ഓണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിയുള്ളൂ കേട്ടോ. ഒന്നും അറിയാലും ഉമ്മ വീട്ടിലില്ലായിരുന്നു, അപ്പം വീട്ടിലത്തെ പണിയും ഇവിടെ നോക്കിലും എല്ലാം കൂടെ പറ്റിയില്ല. അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓളൊരു എന്താ പറയുക, സോളിഡ് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.